നാട്ടിൽ പഠിച്ച് ജോലി നേടി ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുവാക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് നമ്മുടെ നാട്ടിൽ. ഇനി അങ്ങനെ ആഗ്രഹിക്കുന്നവരെ പോലും വിദേശത്തേക്ക് പറിച്ചു നടാൻ താല്പര്യം കാണിക്കുന്ന മാതാപിതാക്കളാണ് അധികവും. ഇവിടെ നിന്ന് എന്തിനു ബുദ്ധിമുട്ടണം എന്ന ചിന്തയാണ് പലരെയും നാട് കടക്കാൻ പ്രേരിപ്പിക്കുന്ന മുഖ്യ ഘടകം. പുറത്തുപോയി പഠിച്ച് നല്ല ജോലിയും ശമ്പളവുമായി അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടുന്നു. അതിന് അവരെ ഒരിക്കലും കുറ്റം പറയാനും സാധിക്കില്ല. നല്ല ഭാവിയും സെറ്റിൽ ലൈഫും സ്വപ്നം കാണുന്നവരുടെ ആദ്യ ഓപ്ഷൻ തന്നെ വിദേശ രാജ്യങ്ങളാണ്. അതിൽ നല്ലൊരു ശതമാനം പേരും പഠനത്തിനായും ജോലിക്കായും കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് കാനഡ. മികച്ച ഇൻഫ്രാസ്ട്രക്ചറും ഫ്ലെക്സിബിൾ ലൈഫും വിദ്യാർത്ഥികളെ ആകർഷിക്കുമ്പോൾ മികച്ച അവസരങ്ങളും നല്ല ശമ്പളവും പ്രതീക്ഷിച്ചാണ് തൊഴിൽ തേടി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഒരു കാലത്ത് ഗൾഫ് എന്ന പോലെ ഇന്ന് കാനഡയും പല മലയാളികളുടെയും സ്വപ്ന നഗരങ്ങളിൽ ഒന്നാണ്. പക്ഷേ കാനഡയിൽ പഠനം എന്ന സ്വപ്നം കാണുന്നവർക്ക് അത്ര ശുഭകരമല്ലാത്ത ഒരു വാർത്ത എത്തിയിരിക്കുകയാണ്. ഇക്കൊല്ലം വിദ്യാർത്ഥി വിസകളിൽ 35% വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനത്തിലാണ് കനേഡിയൻ സർക്കാർ. 2 വർഷത്തേക്കാണ് ഈ നിയന്ത്രണം സർക്കാർ കൊണ്ടുവരുന്നത്. 2025 ഈ തീരുമാനം പുനഃപരിശോധിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. വിദേശ വിദ്യാർത്ഥികളിൽ ഏറെ പേർ താമസിക്കുന്ന ഒൻറ്റാറിയോ പോലുള്ള പ്രവിശ്യകളിൽ 50% വരെ വിസ വെട്ടിക്കുറയ്ക്കുമെന്നാണ് കുടിയേറ്റകാര്യ മന്ത്രി മാർക്ക് മില്ലർ വ്യക്തമാക്കുന്നത്. ഒൻറ്റാറിയോയ്ക്ക് പുറമെ ബ്രിട്ടീഷ് കൊളംബിയ, നോവാസ്കോഷ്യ എന്നിവിടങ്ങളിലും വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലാണ്. എന്നാൽ നിലവിൽ കാനഡയിലുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് ഈ നിയന്ത്രണം ബാധകമല്ല. പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റുകൾ ഇനി അനുവദിക്കില്ലെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കാനഡയിൽ സ്ഥിരതാമസമാക്കാൻ ഈ പെർമിറ്റ് സഹായകരമായിരുന്നു. കോഴ്സ് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് എളുപ്പം കിട്ടും എന്നുള്ളതാണ് കാനഡയെ വിദേശ വിദ്യാർത്ഥികളുടെ സ്വപ്ന ഭൂമിയാക്കിയിരുന്നത്. ഇനി മുതൽ വിദേശ വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ്, കോളേജ് പ്രോഗ്രാംസ് എന്നിവയ്ക്കും യോഗ്യത ഉണ്ടാകില്ല. അതേസമയം നിയമം, ഡോക്ടറൽ പ്രോഗ്രാമുകൾ, മെഡിസിൻ എന്നിങ്ങനെയുള്ള പ്രൊഫഷണൽ പ്രോഗ്രാമുകളിലേക്ക് 3 വർഷത്തെ വർക്ക് പെർമിറ്റ് നൽകും. ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾക്കായി എത്തുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ഈ നിയന്ത്രണങ്ങൾ ബാധകമാകില്ല. കഴിഞ്ഞ വർഷം 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് കാനഡയിലെത്തിയത്. നിലവിലെ നിയന്ത്രണം ബാധകമാകുമ്പോൾ അത് 360,000 ചുരുങ്ങും. ഓരോ വർഷവും വിദേശ വിദ്യാർത്ഥികളുടെ കുടിയേറ്റം മൂലം ഭവനക്ഷാമം കാനഡയിൽ ഇപ്പോൾ രൂക്ഷമാണ്. ഇത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കനേഡിയൻ സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2023 ഡിസംബറിൽ വീട്ടുവാടക കാനഡയിൽ 7.7% ഉയർന്നിരുന്നു. മാത്രമല്ല വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയുകയും വേണം. വീടുകളുടെ ലഭ്യതക്കുറവ് മൂലം വിദേശ വിദ്യാർത്ഥികൾക്കടക്കം കാനഡയിൽ ജീവിത ചെലവ് വർദ്ധിക്കുകയാണ്. 10,000 മുതൽ 20,635 കനേഡിയൻ ഡോളർ വരെ ഇപ്പോൾ ചിലവാക്കേണ്ടി വരുന്നുണ്ടെന്നും ഇത് വിദേശ വിദ്യാർത്ഥികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നും കുടിയേറ്റകാര്യമന്ത്രി വ്യക്തമാക്കുന്നു. വിസ നിയന്ത്രണം ഏർപ്പെടുത്തി ഇവയ്ക്കെല്ലാം ഒരു പരിഹാരം കാണാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി മാർക്ക് മില്ലർ പറയുന്നു. വിദേശ വിദ്യാർത്ഥികളുടെ ക്ഷേമമാണ് തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് പറയുമ്പോഴും അവശ്യ വസ്തുക്കളുടെ ലഭ്യതക്കുറവും വീട്ടുവാടകയിലെ ഉയർച്ചയും കനേഡിയൻ ജനതയെയും ബാധിക്കുന്നുണ്ടെന്ന കാര്യം വളരെ വ്യക്തമാണ്. പല ഘടകങ്ങൾ മുൻനിർത്തിയാണ് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ പ്രവിശ്യയിലെയും താമസ സൗകര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാകും വിസ അനുവദിക്കുക. സ്റ്റുഡന്റ് പെർമിറ്റ് ആപ്ലിക്കേഷനിൽ അതാത് പ്രവിശ്യകളുടെ അറ്റസ്റ്റേഷൻ ലെറ്ററും ഇനി ഉൾപ്പെടുത്തേണ്ടി വരും. അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിക്ക് വേണ്ട സൗകര്യങ്ങൾ പ്രവിശ്യയിൽ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ ലെറ്റർ. വിസ നിയന്ത്രണം സർക്കാർ കടുപ്പിക്കുമ്പോൾ അത് രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വൻ തിരിച്ചടിയാണ്. കൂടുതൽ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ആരംഭിച്ച ബ്രാഞ്ചുകൾ, ഇൻഫ്രാസ്ട്രക്ചർ, പുതിയ സ്ഥാപനങ്ങൾ എന്നിവയെ ഈ നിയന്ത്രണം കാര്യമായി ബാധിക്കും. വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് വർഷം തോറും 22 ബില്യൺ കനേഡിയൻ ഡോളറാണ് രാജ്യത്തിന് ലഭിക്കുന്നത്. ഇതിലും ഇടിവുണ്ടാകും. പഠനത്തോടൊപ്പം താൽക്കാലിക ജോലി കൂടി ചെയ്താണ് കാനഡയിൽ പല വിദ്യാർത്ഥികളും ജീവിക്കുന്നത്. വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നതോടെ റെസ്റ്റോറൻറ്റുകൾ, റീറ്റെയിൽ സെക്ടറുകൾ, ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും താൽക്കാലിക ജോലിക്കാർക്ക് ക്ഷാമമുണ്ടാകും. ഇതിനേക്കാൾ ഒക്കെ ഉപരി കാനഡയിൽ വിദേശ പഠനം സ്വപ്നം കാണുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് വേറെ രാജ്യം കണ്ടെത്തേണ്ടി വരും.